ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയെക്കുറിച്ചും ഭൂപരിഷ്കരണ നിയമത്തെക്കുറിച്ചുമാണ്. ക്ലാസ്സിലേക്ക് കടക്കാം. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം പാസാക്കിയ വർഷം ഏതാണ്? 2005. 2005 ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം പാസാക്കിയത്. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നിലവിൽ വന്നത് എന്നാണ്? 2006 February 2. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നിലവിൽ വന്നത് 2006 February 2. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? ആന്ധ്രാപ്രദേശിലെ ബന്ദിലപ്പള്ളിയിൽ. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഉദ്ഘാടനം ചെയ്തത് ആന്ധ്രാപ്രദേശിലെ ബന്ദിലപ്പള്ളി ഗ്രാമത്തിലെ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗാണ് ഉദ്ഘാടനം ചെയ്തത്. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നിലവിൽ വന്നത് ഏത് പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ്? 10th പഞ്ചവത്സര പദ്ധതിയുടെ കാലത്ത്. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നിലവിൽ വന്നത് 10th പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ്. ഇന്ത്യയിലെ എല്ലാ ജില്ലകളിലും ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി തുടങ്ങിയത് എന്ന് മുതലാണ്? 2008 April 1. ഇന്ത്യയിലെ എല്ലാ ജില്ലകളിലും ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി തുടങ്ങിയത് 2008 April 1. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പേര് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്ന് പുനർനാമകരണം ചെയ്തതെന്നാണ്? 2009 October 2. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പേര് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്ന് പുനർനാമകരണം ചെയ്തത് 2009 October 2. തൊഴിലുറപ്പ് പദ്ധതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ജീൻ ഡ്രസ്സേ. തൊഴിലുറപ്പ് പദ്ധതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ജീൻ ഡ്രസ്സയാണ്. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം പാസാക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ച സംഘടന ഏതാണ്? മസ്തൂർ കിസാൻ ശക്തി സംഘടൻ. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം പാസാക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ച സംഘടനയാണ് മസ്തൂർ കിസാൻ ശക്തി സംഘടൻ. നഗരപ്രദേശങ്ങളിൽ തൊഴിലുറപ്പ് പദ്ധതി അറിയപ്പെടുന്നത് ആരുടെ പേരിലാണ്? അയ്യങ്കാളിയുടെ. നഗരപ്രദേശങ്ങളിൽ തൊഴിലുറപ്പ് പദ്ധതി അറിയപ്പെടുന്നത് അയ്യങ്കാളിയുടെ പേരിലാണ്. അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി ആരംഭിച്ച വർഷമേതാണ്? 2010. അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി ആരംഭിച്ച വർഷം 2010. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ലയിപ്പിച്ച കേന്ദ്ര ഗവൺമെൻറ് പദ്ധതി ഏതാണ്? ഗ്രീൻ ഇന്ത്യ. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ലയിപ്പിച്ച കേന്ദ്ര ഗവൺമെൻറ് പദ്ധതി ഗ്രീൻ ഇന്ത്യയാണ്. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നിലവിൽ വന്ന കേരളത്തിലെ ആദ്യ ജില്ലകൾ ഏതൊക്കെയാണ്? വയനാട്, പാലക്കാട്. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നിലവിൽ വന്ന കേരളത്തിലെ ആദ്യ ജില്ലകൾ വയനാട്, പാലക്കാടുമാണ്. തൊഴിലുറപ്പ് പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യുന്നത് എവിടെയാണ്? ഗ്രാമപഞ്ചായത്തിൽ. തൊഴിലുറപ്പ് പദ്ധതി രജിസ്റ്റർ ചെയ്യുന്നത് ഗ്രാമപഞ്ചായത്തിലാണ്. തൊഴിലുറപ്പ് പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്തവർക്ക് എത്ര ദിവസത്തിനുള്ളിലാണ് ജോബ് കാർഡിൽ നൽകേണ്ടത്? 15 ദിവസത്തിനുള്ളിൽ. തൊഴിലുറപ്പ് പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്തവർക്ക് 15 ദിവസത്തിനുള്ളിലാണ് ജോബ് കാർഡ് നൽകേണ്ടത്. തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം ഒരാൾക്ക് ഒരു വർഷം എത്ര ദിവസത്തെ തൊഴിലാണ് ഉറപ്പ് നൽകുന്നത്? 100 ദിവസത്തെ. തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം ഒരാൾക്ക് ഒരു വർഷം 100 ദിവസത്തെ തൊഴിലാണ് ഉറപ്പ് നൽകുന്നത്. തൊഴിലുറപ്പ് പദ്ധതിയുടെ ഗവേഷണ പഠനങ്ങൾ ഉൾപ്പെടുത്തിയ പ്രസിദ്ധീകരണം ഏതാണ്? MGNREGA സമീക്ഷ. തൊഴിലുറപ്പ് പദ്ധതിയുടെ ഗവേഷണ പഠനങ്ങൾ ഉൾപ്പെടുത്തിയ പ്രസിദ്ധീകരണമാണ് MGNREGA സമീക്ഷ എന്നത്. തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം താമസ സ്ഥലത്തു നിന്നും എത്ര കിലോമീറ്റർ ചുറ്റളവിലാണ് തൊഴിൽ നൽകേണ്ടത്? 5 കിലോമീറ്റർ. തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം താമസ സ്ഥലത്തു നിന്നും 5 കിലോമീറ്റർ ചുറ്റളവിലാണ് തൊഴിൽ നൽകേണ്ടത്.
തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം ഏറ്റവും കൂടുതൽ വേതനം നൽകുന്ന സംസ്ഥാനം ഏതാണ്? ഹരിയാന. തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം ഏറ്റവും കൂടുതൽ വേതനം നൽകുന്ന സംസ്ഥാനം ഹരിയാനയാണ്. ഇവിടെ ഒരു ദിവസത്തെ വേതനം 315 രൂപയാണ്. തൊഴിലുറപ്പ് പദ്ധതിയിൽ കേരളത്തിന് നൽകുന്ന വേതനം എത്രയാണ്? 291 രൂപ. തൊഴിലുറപ്പ് പദ്ധതിയിൽ കേരളത്തിന് നൽകുന്ന വേതനം 291 രൂപയാണ്. തൊഴിലുറപ്പ് പദ്ധതിയിൽ ഏറ്റവും കൂടുതൽ വേതനം ലഭിക്കുന്ന കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? ആൻഡമാൻ നിക്കോബാർ. തൊഴിലുറപ്പ് പദ്ധതിയിൽ ഏറ്റവും കൂടുതൽ വേതനം ലഭിക്കുന്ന കേന്ദ്രഭരണ പ്രദേശം ആൻഡമാൻ നിക്കോബാർ ആണ്. കേരളത്തിലെ തൊഴിൽ വകുപ്പിൻ്റെ മേധാവി ആരാണ്? ലേബർ കമ്മീഷണർ. കേരളത്തിലെ തൊഴിൽ വകുപ്പിൻ്റെ മേധാവിയാണ് ലേബർ കമ്മീഷണർ. തിരുവിതാംകൂറിൽ തൊഴിൽ വകുപ്പ് സ്വതന്ത്ര വകുപ്പായി പ്രവർത്തിക്കാൻ തുടങ്ങിയ വർഷം ഏതാണ്? 1946 ജനുവരി 26. തിരുവിതാംകൂറിൽ തൊഴിൽ വകുപ്പ് സ്വതന്ത്ര വകുപ്പായി പ്രവർത്തിക്കാൻ തുടങ്ങിയ വർഷം 1946 ജനുവരി 26. കേരളത്തിൽ അതിഥി തൊഴിലാളികൾക്കായി ആരംഭിച്ച മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതി ഏതാണ്? ആവാസ്. കേരളത്തിൽ അതിഥി തൊഴിലാളികൾക്കായി ആരംഭിച്ച മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതിയാണ് ആവാസ്. ജവഹർ റോസ്കാർ യോജന പദ്ധതി നിലവിൽ വന്ന വർഷം ഏതാണ്? 1989 ഏപ്രിൽ 1. ജവഹർ റോസ്കാർ യോജന പദ്ധതി നിലവിൽ വന്ന വർഷം 1989 ഏപ്രിൽ 1. ജവഹർ റോസ്കാർ യോജന പദ്ധതി ആരംഭിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? രാജീവ് ഗാന്ധി. ജവഹർ റോസ്കാർ യോജന പദ്ധതി ആരംഭിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയാണ്. ജവഹർ റോസ്കാർ യോജനയുടെ പിൻഗാമിയായി അറിയപ്പെടുന്ന പദ്ധതി ഏതാണ്? ജവഹർ ഗ്രാമസമൃദ്ധി യോജന. ജവഹർ റോസ്കാർ യോജനയുടെ പിൻഗാമിയായി അറിയപ്പെടുന്ന പദ്ധതിയാണ് ജവഹർ ഗ്രാമസമൃദ്ധി യോജന. ജവഹർ ഗ്രാമസമൃദ്ധി യോജന സമ്പൂർണ്ണ ഗ്രാമീൺ റോസ്കാർ യോജനയിൽ ലയിച്ചതെന്നാണ്? 2001 സെപ്റ്റംബർ 25. ജവഹർ ഗ്രാമസമൃദ്ധി യോജന സമ്പൂർണ്ണ ഗ്രാമീൺ റോസ്കാർ യോജനയിൽ ലയിച്ചത് 2001 സെപ്റ്റംബർ 25. സമ്പൂർണ്ണ ഗ്രാമീൺ റോസ്കാർ യോജന പദ്ധതി ആരംഭിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? AB വാജ്പേയി. സമ്പൂർണ്ണ ഗ്രാമീൺ റോസ്കാർ യോജന പദ്ധതി ആരംഭിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി AB വാജ്പേയി ആണ്. പ്രധാനമന്ത്രി റോസ്കാർ യോജന പദ്ധതി ആരംഭിച്ചത് എന്നാണ്? 1993 ഓഗസ്റ്റ് 15. പ്രധാനമന്ത്രി റോസ്കാർ യോജന പദ്ധതി ആരംഭിച്ചത് 1993 ഓഗസ്റ്റ് 15. പ്രധാനമന്ത്രി റോസ്കാർ യോജന പദ്ധതി ആരംഭിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? PV നരസിംഹറാവു. പ്രധാനമന്ത്രി റോസ്കാർ യോജന പദ്ധതി ആരംഭിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി PV നരസിംഹറാവു ആണ്. ഭൂപരിഷ്കരണ നിയമം ഉൾപ്പെട്ടിരിക്കുന്ന ഭരണഘടനയുടെ പട്ടിക ഏതാണ്? 9-ാം പട്ടിക. ഭൂപരിഷ്കരണ നിയമം ഉൾപ്പെട്ടിരിക്കുന്ന ഭരണഘടനയുടെ പട്ടികയാണ് 9-ാം പട്ടിക. ഭൂനികുതി അടയ്ക്കേണ്ടത് ഏത് ഓഫീസിലാണ്? വില്ലേജ് ഓഫീസിലാണ് ഭൂനികുതി അടയ്ക്കേണ്ടത്. ബ്രിട്ടീഷ് ഭരണത്തിന് മുമ്പ് ഇന്ത്യയിൽ ഭൂമിയെ വിഭജിച്ചിരുന്നത് ഏതു പേരിലാണ്? ജാഗീറുകൾ. ബ്രിട്ടീഷ് ഭരണത്തിന് മുമ്പ് ഇന്ത്യയിൽ ഭൂമിയെ വിഭജിച്ചിരുന്നത് ഏത് പേരിലാണ്? ജാഗീറുകൾ എന്ന പേരിലാണ്. ഓരോ ജാഗീദാറുകളുടെയും ഉടമസ്ഥൻ അറിയപ്പെട്ടിരുന്ന പേരെന്താണ്? ജാഗീർദാർ. ഓരോ ജാഗീദറുകളുടെയും ഉടമസ്ഥർ അറിയപ്പെട്ടിരുന്ന പേര് ജാഗീർദാർ എന്നാണ്. ജാഗീർദാർ അവരുടെ ഭൂമി വിഭജിച്ചു നൽകിയിരുന്നത് ആർക്കാണ്? ജമീന്ദാർമാർക്ക്. ജാഗീർദാർ അവരുടെ ഭൂമി വിഭജിച്ചു നൽകിയിരുന്നത് ജമീന്ദാർമാർക്കാണ്. ജമീന്ദാരി സമ്പ്രദായം നടപ്പിലാക്കിയ ഗവർണർ ജനറൽ ആരാണ്? കോൺവാലിസ് പ്രഭു. ജമീന്ദാരി സമ്പ്രദായം നടപ്പിലാക്കിയ ഗവർണർ ജനറൽ കോൺവാലിസ് പ്രഭുവാണ്. ബ്രിട്ടീഷ് ഭരണകാലത്ത് നടപ്പിലാക്കിയിരുന്ന 3 തരത്തിലുള്ള ഭൂമി നടത്തിപ്പ് അവകാശ സമ്പ്രദായങ്ങൾ ഏതൊക്കെയാണ്? ജമീന്ദാരി സമ്പ്രദായം, റേറ്റ് വാരി സമ്പ്രദായം, മഹൽവാരി സമ്പ്രദായം എന്നിവയാണ്.
ബ്രിട്ടീഷ് ഭരണകാലത്ത് നടപ്പിലാക്കിയിരുന്ന മൂന്ന് തരത്തിലുള്ള ഭൂമി നടത്തിപ്പ് അവകാശ സമ്പ്രദായങ്ങൾ ഏതൊക്കെയാണ്? ജമീന്ദാരി സമ്പ്രദായം, റേറ്റ് വാരിയ സമ്പ്രദായം, മഹൽവാരിയ സമ്പ്രദായം എന്നിവയാണ്. റേറ്റ് വാരിയ സമ്പ്രദായം നടപ്പിലാക്കിയത് ആരാണ്? തോമസ് മൺട്രോ. റേറ്റ് വാരിയ സമ്പ്രദായം നടപ്പിലാക്കിയത് തോമസ് മൺട്രോയാണ്. മഹൽവാരി സമ്പ്രദായം ആരംഭിച്ച ബ്രിട്ടീഷ് ഭരണാധികാരി ആരാണ്? വില്യം ബെൻഡിക് പ്രഭു. മഹൽവാരി സമ്പ്രദായം ആരംഭിച്ച ബ്രിട്ടീഷ് ഭരണാധികാരി വില്യം ബെൻഡിക് പ്രഭുവാണ്. ഭൂദാന പ്രസ്ഥാനം ആരംഭിച്ചത് ആരാണ്? ആചാര്യ വിനോബ ഭാവെ. ഭൂദാന പ്രസ്ഥാനം ആരംഭിച്ചത് ആചാര്യ വിനോബ ഭാവെയാണ്. കേരളത്തിൽ നിലനിന്നിരുന്ന ഭൂവുടമ സമ്പ്രദായം ഏതായിരുന്നു? ജന്മി സമ്പ്രദായം. കേരളത്തിൽ നിലനിന്നിരുന്ന ഭൂവുടമ സമ്പ്രദായമാണ് ജന്മി സമ്പ്രദായം. 1867 ജന്മി കുടിയാൻ വിളംബരം നടത്തിയ തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ്? ആയില്യം തിരുനാൾ. 1867 ജന്മി കുടിയാൻ വിളംബരം നടത്തിയ തിരുവിതാംകൂർ ഭരണാധികാരി ആയില്യം തിരുനാളാണ്. കേരളത്തിൽ ജന്മി സമ്പ്രദായം അവസാനിക്കാൻ കാരണമായ നിയമം ഏതാണ്? ഭൂപരിഷ്കരണ നിയമം. കേരളത്തിൽ ജന്മി സമ്പ്രദായം അവസാനിക്കാൻ കാരണമായ നിയമമാണ് ഭൂപരിഷ്കരണ നിയമം. കേരളത്തിൽ ഭൂപരിഷ്കരണ നിയമം നടപ്പിലാക്കിയ വർഷം ഏതാണ്? 1970 ജനുവരി 1. കേരളത്തിൽ ഭൂപരിഷ്കരണ നിയമം നടപ്പിലാക്കിയ വർഷം 1970 ജനുവരി 1. കേരളത്തിൽ ലാൻഡ് റീഫോം ആക്ട് പാസാക്കിയ വർഷം ഏതാണ്? 1963. കേരളത്തിൽ ലാൻഡ് റീഫോം ആക്ട് പാസാക്കിയ വർഷം 1963. കേരളത്തിൽ ഭൂപരിഷ്കരണ നിയമം നടപ്പിലാക്കിയ മുഖ്യമന്ത്രി ആരാണ്? സി അച്യുതമേനോൻ. കേരളത്തിൽ ഭൂപരിഷ്കരണ നിയമം നടപ്പിലാക്കിയ മുഖ്യമന്ത്രി സി അച്യുതമേനോനാണ്. മലബാർ കുടിയായ്മ നിയമം നിലവിൽ വന്ന വർഷം ഏതാണ്? 1929. മലബാർ കുടിയായ്മ നിയമം നിലവിൽ വന്ന വർഷം 1929. തിരുവിതാംകൂറിലെ കർഷകരുടെ മാഗ്നാകാർട്ട എന്നറിയപ്പെടുന്നത് എന്താണ്? പണ്ടാരപ്പാട്ട വിളംബരം. തിരുവിതാംകൂറിലെ കർഷകരുടെ മാഗ്നാകാർട്ട എന്നറിയപ്പെടുന്നത് പണ്ടാരപ്പാട്ട വിളംബരമാണ്. ഈ പണ്ടാരപ്പാട്ട വിളംബരം നടന്ന വർഷം 1865. കണ്ടെഴുത്ത് വിളംബരം പുറപ്പെടുവിച്ച വർഷം ഏതാണ്? 1886. കണ്ടെഴുത്ത് വിളംബരം പുറപ്പെടുവിച്ച വർഷം 1886. കൊച്ചിയിൽ ജന്മി ഭരണം അവസാനിപ്പിച്ച ഭരണാധികാരി ആരാണ്? ശക്തൻ തമ്പുരാൻ. കൊച്ചിയിൽ ജന്മി ഭരണം അവസാനിപ്പിച്ച ഭരണാധികാരി ശക്തൻ തമ്പുരാനാണ്. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. കൂടുതൽ തിരഞ്ഞെടുത്ത ചോദ്യങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.